ശ്രീ സെബാസ്റ്റ്യൻ ബോൾ തലശ്ശേരി ബിഷപ്പിന്റെ ആദ്യ ബി ജെ പി അനുകൂല പ്രസ്താവന, അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം നടത്തിയ വിശദീകരണം, അത് താൻ കർഷകരുടെ വേദന കണ്ട് പറഞ്ഞതാണ്, അതല്ലാതെ ബി ജെ പിക്ക് വേണ്ടിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ പറഞ്ഞ നിലപാടല്ല എന്ന് പറയുന്നു. അത് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഈ പ്രസ്താവനയ്ക്ക് മുൻപ് ബി ജെ പി നേതൃത്വവുമായി, ബി ജെ പി കണ്ണൂർ നേതൃത്വവുമായി തലശ്ശേരി ബിഷപ്പ് കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ആ ദൃശ്യങ്ങൾ ഈ പ്രസ്താവനയുമായി ചേർത്ത് വായിക്കേണ്ടതല്ലേ? തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന റബ്ബർ കർഷകരുടെ പ്രയാസങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു പിതാവിന്റെ വൈകാരികമായ പ്രതികരണം മാത്രമായിരുന്നു എന്നതിൽ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ അതല്ല, ബോധപൂർവം തന്നെയാണ് താൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ആർച്ച് ബിഷപ്പ് ബംബ്ലാനി തന്നെ ചില മാധ്യമങ്ങളോട് പറയുന്നതും ഇന്ന് രാവിലെ കാണുകയുണ്ടായി. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു, ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന്. ബി ജെ പി നേതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയോ ഒരു ഒരു ആർച്ച് ബിഷപ്പിനെ സന്ദർശിക്കുന്നതിൽ അതിന്റെ തെറ്റൊന്നും കാണുന്നില്ല. പാപികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ പിതാക്കന്മാരൊക്കെ. അതുകൊണ്ട് പാപിയാണെങ്കിലും പുണ്യശുദ്ധാത്മാവാണെങ്കിലും ആർക്കും അടിച്ചെല്ലാം. പക്ഷെ ഇതിന്റെ ഒരു അതിന്റെ ഒരു തുടർച്ച, ഒരു ക്രോണോളജി വെച്ച് നോക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന അത് യാദൃശ്ചികമായി ഉണ്ടായ ഒരു വൈകാരികമായ പ്രതികരണം മാത്രമായിരുന്നു എന്ന് കണക്കാക്കാനാവില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എം പി ഇല്ല എന്ന ബി ജെ പിയുടെ വിഷമം, ആ വാക്കാണത് ഉപയോഗിച്ചത്, വിഷമം തീർത്തു കൊടുക്കാനാണ് അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന് അദ്ദേഹം ചെയ്തുകൊള്ളട്ടെ. പക്ഷെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം അക്കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ടിന് മൂല്യം നിശ്ചയിച്ച് അദ്ദേഹം വിലയിടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങേയറ്റം അധാർമികമായ പ്രവൃത്തിയാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്, സഭയുടെ സമീപനവും അങ്ങനെ ആകാൻ പാടില്ല. ശ്രീ സെബാസ്റ്റ്യൻ ബോൾ, ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ ഇതിപ്പോൾ ഒരു പിതാവിന് ഏത് രാഷ്ട്രീയ നേതൃത്വമായിട്ട് വേണമെങ്കിലും കൂടിക്കാഴ്ച നടത്താം, അതൊന്നും ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമേ ആകുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കോണ്ടക്സ്റ്റ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതല്ലേ? അവിടെ ഈ ചോദ്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയല്ലോ, ഏതെങ്കിലും ബി ജെ പി നേതാക്കളെ താങ്കൾ കണ്ടിരുന്നോ, അല്ലെങ്കിൽ താങ്കളെ വന്ന് കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ഈ തലശ്ശേരി ബിഷപ്പ് ഹൗസിന്റെ വാതിൽ ഞാൻ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും കടന്നു വരാം എന്ന് പറഞ്ഞ ഒരു ന്യായം പറഞ്ഞ് ഒഴിയുകയായിരുന്നു. അതല്ലാതെ ബി ജെ പി നേതാക്കൾ എന്നെ കണ്ടു എന്ന് വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല, അദ്ദേഹം അത് മറച്ചു വയ്ക്കുകയായിരുന്നു. ആ മറച്ചു വച്ചത് എന്തിനാണ് എന്നതൊരു ചോദ്യമല്ലേ? അല്ല, മറച്ചു വെക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? താൻ ചെയ്തത് അത്ര നല്ല കാര്യമായി അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അക്കാര്യം തുറന്നു പറയുമായിരുന്നു. എല്ലാവർക്കും വേണ്ടിയും വാതിൽ തുറന്നിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് പല ദുരർത്ഥങ്ങളുമുണ്ട്. വാതിൽ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ അടയ്ക്കേണ്ടി വരും, എല്ലാവർക്കും വേണ്ടിയും തുറന്നിടാനുള്ളതല്ല. ആർച്ച് ബിഷപ്പ് തലശ്ശേരി അതിരൂപത എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രാമാണികമായ ഒരു കത്തോലിക്ക അതിരൂപതയാണ്. റബ്ബർ കർഷകർക്ക് അല്ലെങ്കിൽ മലയോര കർഷകർക്ക് പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ അവരുടെ പ്രശ്നങ്ങളിൽ ആർച്ച് ബിഷപ്പ് ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല, അഭിപ്രായം പറയാം. ജനങ്ങൾക്കൊപ്പം ഇടയൻ എന്നാണ് നമ്മൾ ബിഷപ്പിനെയൊക്കെ വിളിക്കുന്നത്, ജനങ്ങൾക്കൊപ്പം ആണ്, അജഗണത്തിനൊപ്പം ആയിരിക്കണം ഒരു ഇടയൻ നിലകൊള്ളേണ്ടത്. അപ്പോൾ അവരുടെ സ്വാഭാവികമായും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെടേണ്ടി വരും. റബ്ബറിന് വില കൂട്ടണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് റബ്ബറിന് വില കുറയുന്നു എന്ന് കൂടി പഠിക്കാൻ ആർച്ച് ബിഷപ്പ് തയ്യാറാവണം, അദ്ദേഹത്തിന് ഉപദേശകർ തയ്യാറാകണം. അതിന് പകരമുള്ള ഈ പ്രസ്താവനയിലാണ്, അല്ലെങ്കിൽ ഏത് വിഷയവും പല രീതിയിൽ പറയാമല്ലോ, റബ്ബർ കർഷകർക്കൊപ്പം നിൽക്കുന്ന പാർട്ടികൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാം. അതൊക്കെ അങ്ങനെയൊക്കെയാണ് സാധാരണ ആളുകൾ പറയാറുള്ളത്. അതിന് പകരം ഞങ്ങൾക്ക് 300 രൂപ തന്നാൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പി ഇല്ല എന്ന വിഷമം ഞാൻ കോട്സിൽ ഇടുകയാണ്, വിഷമം ഞങ്ങൾ തീർത്തു കൊടുക്കാം എന്ന് ഒരു ആർച്ച് ബിഷപ്പ് പറയുമ്പോൾ അദ്ദേഹം ബുദ്ധിയില്ലാത്ത ആളോ അറിവില്ലാത്ത ആളോ വിവേകമില്ലാത്ത ആളോ ഒന്നുമല്ലല്ലോ. ആ പ്രസ്താവന അത് അങ്ങേയറ്റം അബദ്ധമാണ്, അത് കേരളത്തിലെ ക്രൈസ്തവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ഒരു വാക്കുകൂടി കടത്തി പറഞ്ഞുകൊള്ളട്ടെ, ഒരു തരത്തിലുള്ള ഒറ്റിക്കൊടുക്കലാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്.